നമസ്കാരം, ഞാൻ ചിമ്പ. എല്ലാവർക്കും സുഖമല്ലേ? ഇത് കണ്ട, ഇത് പാഷൻ ഫ്രൂട്ട്. രണ്ട് തരമാണ്, രണ്ട് തരം കളർ കണ്ട. ഒന്നൊരു വയലറ്റ് പോലത്തെ, ഒന്ന് നല്ല ചെറുനാരങ്ങയുടെ കളറാണ്, നല്ല മഞ്ഞ കളറ്. അപ്പൊ ഈ രണ്ട് വള്ളി ഇവിടെ ഉണ്ട്. ഇത് വള്ളിയാണ്, ഇങ്ങനെ പടർന്നു പോകുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ പടർന്നതായതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് മാവിന്റെ മുകളിൽ പടർന്നേക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വലിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് ഇങ്ങനെ ദിവസവും വീഴും, ഒരു നാലോ അഞ്ചോ ആറൊക്കെ അങ്ങനെ വീഴും. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഇതിനകത്താ കെയർ ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെ നിൽക്കും, നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കണല്ല, ഈ രണ്ട് കളറും നിറയെ ഉണ്ടായി നിൽക്കുമല്ലോ. അതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നിലത്ത് വീഴും. അതാരും ശ്രദ്ധിക്കില്ല, ഉപയോഗിക്കാറില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് പ്രീതയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അയ്യോ ഷീബേ, ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കളയല്ലേ, നല്ല സാധനമാണ്, ഭയങ്കര ഹെൽത്തിയാണ്, ഇതിങ്ങനെ ഹെൽത്തിയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്കത് എങ്ങനെയാ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോന്നോ സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റുമോന്നോ ഒന്നും അറിയില്ല. അപ്പൊ പ്രീതയാണ് എനിക്കത് ഇത് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്നും ഇതുകൊണ്ട് നല്ല സ്ക്വാഷ് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാമെന്നുള്ള ഐഡിയ ഒക്കെ പറഞ്ഞു തന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ആര് വന്നാലും ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. അത് നല്ല ടേസ്റ്റിയാണ്, ഭയങ്കരമായിട്ട് എന്താ പറയാ, രുചിയുള്ള ഒരു സാധനമാണ്, നല്ല ഹെൽത്തിയാണല്ലോ. അതേപോലെ തന്നെ ഇത് സ്ക്വാഷ് ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇങ്ങനെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു നിയർലി 1 ഇയറൊക്കെ സുഖമായിട്ട് ഇരുന്നോളും. വേനൽക്കാലത്തൊന്നും നമ്മൾ ചെറുനാരങ്ങയോ അത് ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് മുറിക്കാം, ഞാനത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ തോലുണ്ടല്ലോ, നല്ല കട്ടിയാ. അത് ചുക്കി ചുളുങ്ങിയാലൊന്നും ഉള്ളിലുള്ളതിന് ഒരു തകരാറും വരില്ല. കണ്ടോ, ഉള്ളിൽ കണ്ടോ. അപ്പൊ അതിനെ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇങ്ങനെ ചുരണ്ടി നമുക്ക് എടുക്കാം. കണ്ടോ, മുഴുവൻ വന്നു. അതിപ്പോ മഞ്ഞ കളറുള്ളതിന്റെ ഇതേപോലെ തന്നെയാ. എനിക്ക് തോന്നണത് വയലറ്റിന്റെ ഇത്തിരി മധുരം കൂടുതലുണ്ടോന്ന് തോന്നിയിട്ടുണ്ട്. അത്രയേ ഉള്ളൊരു വ്യത്യാസം മഞ്ഞ, പക്ഷെ വയലറ്റിന്റെ അത്ര വലിപ്പം വെക്കാറില്ല. ചെറുതായതുകൊണ്ട് തന്നെ ഉള്ളിൽ കുറച്ചുള്ളൂ. അപ്പൊ ഓരോ ദിവസവും 4-5 എണ്ണം വച്ച് വീഴും. അപ്പൊ അങ്ങനെ വീഴുന്നതൊക്കെ ഇതുപോലെ മുറിച്ച് ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അടുത്ത ദിവസം വീഴുമ്പോൾ വീണ്ടും മുറിച്ച് ഇതുപോലെ ചുരണ്ടിയെടുത്ത് അതിൻ്റെ കൂടെ വയ്ക്കും. അങ്ങനെ ഇതാ കളക്ട് ചെയ്ത് വെച്ചതാണത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇന്ന് സ്ക്വാഷ് ഉണ്ടാക്കാൻ പോവാം. ഇതുണ്ട്, ഇതും കൂടി ഇതിലേക്ക് വയ്ക്കാം. അപ്പൊ ഓരോ ദിവസത്തെയും കളക്ട് ചെയ്ത് ഇത് ഏകദേശം ഒരു 1/2 ലിറ്ററോളം ഉണ്ട്. ഈ ഉള്ളിലത്തെ ആ പൾപ്പ് 1/2 ലിറ്ററോളം ഉണ്ട്. അപ്പൊ നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ, ആദ്യം ഇതിനെ മിക്സിയിൽ നല്ല അസലായിട്ട് അടിക്കും. അടിച്ച് അപ്പൊ ഇങ്ങനെ കറുപ്പ് പൊടി പൊടി പോലെ വരും, കുരുമുളക് പൊടിയൊക്കെ പോലെ ഇങ്ങനെ വരും. എന്നിട്ട് അതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. മാക്സിമം ആ കറുപ്പ് കളയത്തക്ക വിധത്തില് നല്ല എന്താ പറയാ, തീരെ കുഞ്ഞു കുഞ്ഞു ഓട്ടയെല്ലാം അരിപ്പേലിട്ട് നന്നായി അരിച്ചെടുക്കുക. അപ്പൊ ആദ്യം ചെയ്യാൻ പോണത് ഇത് മിക്സിയിലിട്ട് അരിച്ച് അരിച്ചിട്ട് വരും. നോക്കൂ, കണ്ടോ, ശരിക്കും അതിൽ വല്ല കുരുമുളക് പൊടി കിടക്കണ പോലെ കളർ വരും. കാരണം അതിന്റെ കുരുവൊക്കെ നന്നായി അടിഞ്ഞു വരും. ഇനി നമുക്കതിനെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വൃത്തി അരിച്ചെടുക്കുക. അല്ല, തുണിയിലിട്ട് അരിക്കണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കമ്പിളി കറുപ്പും പോയി കിട്ടും. അപ്പൊ ഏകദേശം ആ ഉള്ളിലത്തെ പൾപ്പ് ഒരു 1/2 ലിറ്ററിനേക്കാൾ ഒരു അല്പം കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതിനെയാണ്, ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ, ഒട്ടും പുള്ളി പോലും വെള്ളം ചേർക്കരുത്. അത് മാത്രമായിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചത്. എത്ര നന്നായി അരിക്കാൻ പറ്റാമോ അത്ര പറ്റുമോ അത്രയും നന്നായി അരിച്ചെടുക്കണം. കാരണം കറുപ്പ് ഇങ്ങനെ കിടക്കരുത്, നല്ല മഞ്ഞ നിറത്തിൽ ജ്യൂസ് വരണം. ഒരുപാട് ഇളക്കിയ കറുപ്പൊക്കെ കീഴോട്ടേക്ക് പോകും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 പ്രാവശ്യം കൂടിയൊക്കെ അരിച്ചെടുക്കാം. വേണ്ടതാ ഇത്, കണ്ടോ, ഇത് അരിപ്പയ്ക്കെതിരി കണ്ണകലം കൂടുതലാ. അപ്പൊ ഇത് പോരാ, കുറച്ചും കൂടെ വീഴാ വരാനുണ്ട് ഇതിൽ. ഇത് തങ്ങിയിട്ടിലൊക്കെ അതിലേക്ക് വീണിരിക്കുകയാണ് കേട്ടോ, ഇതിൽ കറുപ്പൊക്കെ കലർന്നുണ്ട്. അപ്പൊ ഇതൊരിക്കൽ കൂടെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെറിയ അരിപ്പയുണ്ട്.
കുറച്ച് കുറച്ചായിട്ട് അരിച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് അരിച്ച് പോകണം, അതല്ലെങ്കിൽ ഇങ്ങനെ തുണി എടുക്കണം. തുണി എടുക്കാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഇത് കുഴപ്പമില്ല, ഇതിങ്ങനെ ഇതിൽ ഇത്തിരി അടുത്തടുത്ത ഓട്ടകളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ മുഴുവൻ അരിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇതേട്ടാ, ഞാൻ പല പ്രാവശ്യം അരിച്ചിട്ട് ഈ അരിപ്പയെ കൂടെ അരിച്ചു, ഉദാഹരണത്തിന് കിട്ടിയിരിക്കണം കണ്ട. അപ്പം നല്ല അരിപ്പയില്ലെങ്കിൽ നമ്മൾ തുണി വെച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വന്നോളൂ. എന്നിട്ട് ഇതാ, ഇതാണ് കിട്ടിയ സിറപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുക. കണ്ട, നല്ല കൊഴുപ്പുള്ള സിറപ്പ്. അപ്പം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അടിച്ച് അരിച്ചെടുക്കുന്നത്. എത്ര പ്രാവശ്യം അരിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം അരിച്ചു വയ്ക്കുക. നമ്മുടെ ഇതാ കണ്ടോ, സിറപ്പ് റെഡിയായി. പാഷൻ ഫ്രൂട്ടിൻ്റെ അരിച്ചെടുത്ത് അരിച്ചു വെച്ചു. ഇനി വേണ്ടത് 1/4 കിലോ പഞ്ചസാര. ഇത് അളന്ന് വെച്ചാണ് കേട്ടോ, 1/4 കിലോ പഞ്ചസാര. അതുപോലെ 1/4 ലിറ്റർ വെള്ളം. ഇനി ഇതിനെ അടുപ്പത്ത് വെച്ച് ഒന്ന് പാനിയാക്കുക. വല്ലാണ്ട് പാവമാവോ ഒന്നും വേണ്ട, അങ്ങനെ നൂൽ പരിവ് ആവേണ്ട, യാതൊരു ആവശ്യമില്ല. ഇതൊന്ന് ഉരുകണം, ഒന്ന് അങ്ങടെ ഒരു ഒരു പാഠം വരണം, അത്രേ വേണ്ടൂ. അപ്പൊ അത് ചെയ്യാം നമുക്ക്. നമ്മുടെ പഞ്ചസാര സിറപ്പ് ഉരുക്കാനായിട്ട് സ്റ്റവ് കത്തിച്ചു ഒന്ന് ഉരുകി വരട്ടെ. നീ ഇപ്പൊ നമ്മള് ഇത് അടിച്ചെടുത്തല്ലോ അതിന്റെ പഴുപ്പ്, അത് ദാ കണ്ട മെഷർമെന്റ് ഉള്ള കപ്പിലേക്ക് ഒഴിച്ചപ്പോ 450 ലിറ്റർ വന്നിട്ടുണ്ട്. കണ്ട, 450 ml, 450 ml വന്നിട്ടുണ്ട്. കണ്ട, അപ്പൊ 450 ml ഞാനിവിടെ 1/4 കിലോ പഞ്ചസാരയും 1/4 ലിറ്റർ വെള്ളവും എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് സ്ക്വാഷായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനാ. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നാളിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടെയാണ് ചെയ്യുന്നത്. അതായത് ഉടനെ തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറുതായിട്ട് കൊഴുത്തോട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലാതെ പാവമാവോ നൂൽപ്പരിവാവോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ, ഇത് ഇത്തിരികൂടെ കൊഴുപ്പാവുമ്പോ തീ ഓഫാക്കും. തീ ഓഫാക്കിയ ഉടനെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിട്ട്, അപ്പൊ തീ ഓഫാക്കിയിട്ട് ആ ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിക്കും. ഈ പൾപ്പിനെ ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചതായി പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ പൾപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കും. അപ്പൊ ഇതിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു വെച്ചാൽ അത് കുറച്ചൊന്ന് ചൂടാകണം. അതിന്റെ ചൂടും ഈ പൾപ്പ് ചൂടാക്കണ ചൂടും ഒരേപോലെ ആയിരിക്കണം. എന്നിട്ട് വേണം രണ്ടും മിക്സ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നിട്ട് നല്ലോണം ചൂടാറിയിട്ട് കുപ്പിയിൽ എടുത്തു വെച്ചാൽ കുറേ നാള് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, എത്ര നാള് വേണമെങ്കിലും ഇരിക്കും. അല്ല ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഈ പൾപ്പ് ചൂടാക്കണമെന്നില്ല. അപ്പോൾ ഇതിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കുക, ഓഫാക്കിയിട്ട് ചെറുനാരങ്ങ നീര് ഒഴിക്കുക. നല്ലോണം തണുത്തതിന് ശേഷം ഈ പൾപ്പുമായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ പഞ്ചസാര പാനി ഒരു കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമായി, ഒരുപാട് വറ്റിച്ച് പാവ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. ആ ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഇതായി ഒഴിച്ചു. അപ്പൊ ഈ ചെറുനാരങ്ങ നീരിന് പകരം സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് കിട്ടും, മാങ്ങാൻ കിട്ടും, ഒരു തരം ക്രിസ്റ്റൽ രൂപത്തിലുള്ളത്. അതാണെങ്കിൽ ഒരു ടീസ്പൂൺ, ചെറിയ ടീസ്പൂണ് ഇടാം. അപ്പൊ അതാവുമ്പോൾ നല്ലോണം കുറെ നാള് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പൊ ഇത് അത് കെമിക്കലൊക്കെ അല്ലേ, ഇതിപ്പോ കെമിക്കലൊന്നും അല്ലല്ലോ ചെറുനാരങ്ങ നീരായ. ഒരു എന്താ പറയാ, ഒരു 5-8 മാസമൊക്കെ സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി ചെയ്യാൻ പോണത്, അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് മാറ്റി വെക്കാം, ഇത് കുറച്ചൊന്ന് ആറട്ടെ. ഇനി നമ്മുടെ ഇതാ ആ പൾപ്പിനെ ഞാനൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. തീ ചുരുക്കിയിട്ട് പതുക്കെ കുറച്ചൊന്ന് ചൂടാവട്ടെ, ഒരുപാട് ആവരുത്, തിളയ്ക്കാനൊന്നും പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാവണം. അപ്പൊ അതുപോലെ തന്നെ ആ സിറപ്പ് ചൂടാറി രണ്ടിന്റെ ചൂടും ഒരുപോലെ ആവണം. ആ നിലയിൽ വേണം രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇതിപ്പോ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ചെയ്താൽ കുറച്ച് നാളും കൂടെ കൂടുതലായിട്ട് ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഉടനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പഞ്ചസാര സിറപ്പ് ചൂടാവട്ടെ, ചൂടാറി കഴിയുമ്പോൾ ഈ ജ്യൂസ്, ഈ പൾപ്പ് നമ്മൾ അടിച്ചു വെച്ചതിന് ചൂടാക്കൊന്നും വേണ്ട, രണ്ടും കൂടെ അതിന് മിക്സ് ചെയ്താൽ മതി. അപ്പൊ ഏറ്റവും സിമ്മിലിട്ട് കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് ഇതാ ചൂടാക്കി, വളരെ ഏറ്റവും സിമ്മിലായിട്ടിരിക്കണം കേട്ടോ. ദാ ഓഫാക്കണം. അപ്പൊ ഇനി നമ്മുടെ
പഞ്ചസാര സിറപ്പ് അവിടെ ഇരിക്കണ്ട്. അത് നല്ലോണം ചൂടാറട്ടെ. അത് ഏറെക്കുറെ ഇത് രണ്ടും ഒരേ ലെവലിൽ വേണം ചൂടുണ്ടാവാൻ പാടുള്ളൂ. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ഇന്ന് എന്താ പറയാ, കുറച്ചും കൂടെ ചൂടാറക്കട്ടെ. അപ്പൊ ഞാനത് ഈ പഞ്ചസാര സിറപ്പ് ഞാൻ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് തണുത്ത വെള്ളം വെച്ചിട്ടേ അതിലിറക്കി വെച്ച് അപ്പൊ ചൂട് പെട്ടെന്ന് ആറി കിട്ടി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് തണുത്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടിന്റെയും ചൂട് ഒരേപോലെയാണ്. അതല്ലെങ്കിൽ പിന്നെ രണ്ടും കൂടെ തണുത്തിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഞാൻ ആ സിറപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു. നന്നായി ചൂടാറിയിട്ട് വേണം കുപ്പിയിലൊക്കെ ആക്കി വയ്ക്കാനായിട്ട്. നന്നായി ചൂടാറട്ടെ. നമ്മുടെ സ്ക്വാഷ് റെഡിയായി. അപ്പൊ നമ്മുടെ സ്ക്വാഷ് ചൂടാറി ഞാൻ ആ കുപ്പിയിലാക്കി വെച്ചു. അപ്പൊ ഇത് എത്ര നാള് വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് ചെറുനാരങ്ങയാണ്. സിട്രിക് ആസിഡ് ആണെങ്കിൽ ഒരു ടീസ്പൂൺ അത് ചേർക്കാം, ഒന്നുകിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ സിട്രിക് ആസിഡ്. ചെറുനാരങ്ങ ആയതുകൊണ്ട് നാച്ചുറലാണ്, കുറച്ചുകൂടെ നല്ലത്. അതാ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാലോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇനിയിപ്പോ സ്ക്വാഷ് ഉണ്ടാക്കണ്ടാന്നുണ്ടെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ടിനെ അപ്പോ അത് ഉള്ളിൽ നിന്ന് ചുരണ്ടി എടുത്ത് അതും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ മിക്സിയിൽ അടിച്ച് അരിച്ച് അപ്പൊ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കുന്നത് എടുത്തു വെക്കാൻ പറ്റില്ല. നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അപ്പൊ തന്നെ വെള്ളം ഉണ്ടാക്കി കുടിക്കില്ലേ, അതേപോലെ അതും വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം നമുക്ക് എത്ര കൊഴുപ്പ് വേണം അതിനനുസരിച്ച്, മധുരമൊക്കെ വേണോ അതിനനുസരിച്ച് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഐസ് ക്യൂബ് ഈ സബ്ജ സീഡ്സ് ഡേസിൽ സീഡ്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ എന്താ പറയുക, അത് നല്ല എന്താ പറയുക ഭംഗിയാ, കളർഫുള്ളാ. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന്റെ മേലെ ഇടാം. ആ സബ്ജ സീഡ്സ് ഇതിന്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കറുത്ത് ഇങ്ങനെ കിടക്കും. ഈ പാഷൻ ഫ്രൂട്ടിന്റെ സീഡ്സ് പോലെ തന്നെ ഇരിക്കും. അപ്പൊ അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതിലിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ വീർത്ത് വരും. അപ്പൊ നല്ല രസമായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിടിച്ചു നോട്ടെ കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയാ. അപ്പോ നമ്മള് നമ്മുടെ വീട്ടില് ശ്രദ്ധിക്കാതെ കിടക്കുന്നതാണ് ഈ പാഷൻ ഫ്രൂട്ട്. അധികം വീട്ടിലും പലരും അയ്യോ ഞങ്ങൾക്ക് ഇതിന് ഉപയോഗം അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ സാധനം. അപ്പൊ ഇത് വെച്ച് ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ നല്ല അടിപൊളിയാണ്. എത്ര നാള് വേണമെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ സ്ക്വാഷ് ഉണ്ടാക്കണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ വീഴുന്നതിനെ അതുപോലെ ഉള്ളിൽ നിന്ന് ചുരണ്ടി എടുത്ത് കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് ഉടനെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാൽ നമ്മൾ എടുത്തു വയ്ക്കാറില്ലല്ലോ, അപ്പൊ തന്നെ യൂസ് ചെയ്യല്ലോ. അതേപോലെ ഇത് യൂസ് ചെയ്യാം. പാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ സ്ക്വാഷ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യൂ. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.